സൂചക സംഖ്യകൾ കോർഡിനേറ്റ്സ് നമ്മുടെ ൾ സി ചാപ്റ്റർ ആറാമത്തെ ചാപ്റ്റർ ഈ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്ന പരീക്ഷയ്ക്ക് കഴിഞ്ഞ മൂന്നാല് വർഷമായി വന്ന എല്ലാ ക്വസ്റ്റ്യൻസും ടൂ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് നോക്കാം അപ്പൊ മക്കളെ ശ്രദ്ധിച്ച് നോക്കുക പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്യണം ഇതാ പിടിച്ചോ ഫസ്റ്റ് എ സർക്കിൾ ഓഫ് റേഡിയസ് വൺ ഈസ് ഡ്രോൺ വിത്ത് ഒറിജിൻ ആസ് സെന്റർ മക്കളെ ഒറിജിൻ സെന്റർ ആയിക്കൊണ്ട് ഒരു യൂണിറ്റ് ഒരു യൂണിറ്റ് റേഡിയസ് വരുന്ന രീതിയിൽ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ആധാര ബിന്ദു കേന്ദ്രമാക്കി ഒരു യൂണിറ്റ് ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുന്നു എന്നിട്ട് ഇവർ ചോദിക്കുന്ന ചോദ്യം നോക്കിക്കോ വൃത്തം എക്സക്ഷത്തെ മുറിച്ചു കിടക്കുന്ന ബിന്ദുക്കളുടെ സംഖ്യകൾ എഴുതുക അതേപോലെ ബി ക്വസ്റ്റ്യനിൽ വൃത്തം വൈ അക്ഷത്തെ മുറിക്കുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ എഴുതുക സർക്കിൾ എക്സിനെ കട്ട് ചെയ്യുന്ന കോർഡിനേറ്റ്സ് സർക്കിൾ വൈനെ കട്ട് ചെയ്യുന്ന കോർഡിനേറ്റ്സ് രണ്ട് മാർക്കിന് എപ്പോഴും വരുന്ന വരുന്നൊരു ക്വസ്റ്റിനാണ് സിമ്പിൾ ആണ് എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത് നമ്മുടെ സർക്കിൾ നമ്മുടെ സർക്കിൾ നോക്കണേ നമ്മുടെ സർക്കിളിൽ എന്താ പ്രത്യേകത ഈ സർക്കിളിന്റെ നമ്മള് എക്സും വൈ ഒക്കെ വരച്ചു കഴിഞ്ഞാൽ ഒന്ന് നടുവിലേക്കാക്കി വരയ്ക്കണം കേട്ടോ എക്സും വഴിയൊക്കെ നമ്മൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നോക്കിക്കോണേ സെന്റർ ഒറിജിനാന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സെന്ററിൽ മാർക്ക് ചെയ്ത് വെക്കാം ഒറിജിനാണ് സെന്റർ ഓ ഒറിജിന്റെ കോർഡിനേറ്റ് അറിയാലോ സീറോ ഇനി നമ്മുടെ റേഡിയസ് ഒരു യൂണിറ്റ് ആണ് അപ്പൊ റേഡിയസ് ഒന്ന് മക്കളെ റേഡിയസ് ഒന്നാണെങ്കിൽ ഇതല്ലേ ഇതല്ലേ നമ്മളെ എക്സിനെ കട്ട് ചെയ്ത ഒരു പോയിന്റ് എക്സിനെ കട്ട് ചെയ്ത ഒരു പോയിന്റ് ഇവിടെയും ഒരു പോയിന്റ് ഇതായി ഇവിടെയും വരും ബാക്കി നിങ്ങൾക്ക് ആൻസർ നേരെ എഴുതി പോ എത്ര ആൻസർ വരിക ഈ ആൻസർ വൺ കോമ സീറോ എവിടുന്ന് കിട്ടി സീറോ വണ്ണ് ആ വണ്ണ് കണ്ടിട്ട് മനസ്സിലാക്കി സീറോ എവിടുന്ന് കിട്ടി എക്സ് കോർഡിനേറ്റ് ആയതുകൊണ്ട് വൈ കോർഡിനേറ്റ് സീറോ ആയിരിക്കും എക്സ് കോർഡിനേറ്റ് അല്ല എക്സ് ആക്സസ് ആയതുകൊണ്ട് എക്സ് അക്ഷമായതുകൊണ്ട് വൈ സൂചക സംഖ്യ പൂജ്യമായിരിക്കും അതേപോലെ വൈ ആക്സിസ് ആണെങ്കിൽ വൈ ആക്സിൽ എന്താ പ്രത്യേകത എക്സ് കോർഡിനേറ്റ് സീറോ ആയിരിക്കും അപ്പം നിങ്ങൾ ഇവിടെ വൺ സീറോ കൊടുത്താൽ ഇവിടെ ഉള്ള പോയിൻ്റ് മൈനസ് വൺ കോമ സീറോ ഒറിജിന്റെ ഇടത്തെ ഭാഗത്തേക്ക് പോയാൽ നെഗറ്റീവ് വൺ അല്ലേ ആ കാര്യവും മറന്നു പോകരുതേ അപ്പൊ റൈറ്റ് സൈഡ് വൺ സീറോ ലെഫ്റ്റ് സൈഡിൽ എത്ര പെട്ടി എത്ര കിട്ടിയത് മൈനസ് വൺ കോമാ സീറോ അപ്പൊ നമ്മുടെ സർക്കിൾ എക്സ് എക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആക്കി ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ആ റേഡിയസ് എത്രയാ നോക്കുക അതിന്റെ കൂടെ നിങ്ങൾ സീറോ ചേർത്ത് ഫില്ല് ചെയ്യേണ്ടു പിന്നെ ഏത് ഭാഗം നോക്കി സൈൻ കൊടുക്കണേ അത് മറന്നു പോകരുത് അപ്പൊ നമ്മുടെ എ ക്വസ്റ്റ്യൻ ഫിനിഷ് ആയി എ എക്സ് ആക്സിസിനെ കട്ട് ക്വസ്റ്റ്യന്റ് കോമാ സീറോയും മൈനസ് വൺ കോമാ സീറോയും ഇനി വൈനെ പോയിന്റ് അതേപോലെ നമുക്ക് മാർക്ക് വൈനെ ആൻസർ ആൻസർ എന്താ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ഏത് കോർഡിനേറ്റ് ആദ്യം ഇത് വൈ ആക്സസ് ആണ് അപ്പൊ നമ്മൾ എക്സ് കോർഡിനേറ്റ് ആദ്യം എഴുതണം ഇവിടുത്തെ ആണ് സീറോ മാറിപ്പോ വരുതേ സീറോ വൺ ആണ് മുകളിൽ വരിക താഴെയുള്ള പോയിന്റ് സീറോ മൈനസ് വൺ ആയിരിക്കും അപ്പൊ ബി ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടി സീറോ വൺ ആൻഡ് ഏതാ സീറോ മൈനസ് വൺ പഠിച്ചു വെച്ചേക്കുക റേഡിയസ് മനസ്സിലാക്കി പഠിച്ചു ആ റേഡിയസ് ഒരു മൂന്ന് യൂണിറ്റ് ആണെന്ന് വിചാരിക്കുമ്പോൾ മക്കളെ റേഡിയസ് മൂന്നാണെങ്കിൽ നിങ്ങൾ എക്സിനെ കട്ട് ചെയ്ത പോയിന്റ് ഏതൊക്കെയാ പറയാ സെൻറ്റർ ഒറിജിനാന്നുള്ള കാര്യം നോക്കണേ സെന്റർ ഒറിജിനും റേഡിയസ് മൂന്നും ആണെങ്കിൽ ഒരു സംശയം വേണ്ട അത് ത്രീ സീറോയും മൈനസ് ത്രീ സീറോയിലായിരിക്കും എക്സിനെ കട്ട് ചെയ്തത് വൈനെ കട്ട് ചെയ്തത് ഏതാ സീറോ ത്രീയും സീറോ മൈനസ് ത്രീയും ആയിരിക്കും അപ്പൊ ഈ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്തായാലും ചെയ്യണം രണ്ട് മാർക്കിന്റെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് ഒരുപാട് തവണ മാറ്റി ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ റേഡിയസ് വണ്ണ് എക്സാമിന് സ്ഥിരമായിട്ട് വരുന്ന ഒന്ന് റേഡിയസ് ഫൈവിലാണ് അവർ ചോദിക്കും അപ്പൊ നോർത്ത് വെച്ചേക്കണേ നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോയി നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്ട് അതേപോലെ തന്നെ വരുന്ന വേറെ ഒരു ടൈപ്പ് ഇതൊക്കെ വന്ന ക്വസ്റ്റൻസ് മാത്രമാണ് പ്രീവിയസ് വന്ന് മാത്രമാണ് നിങ്ങൾ വേറെ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ തപ്പി നിങ്ങൾ വേറെ എവിടെയും പോണ്ട ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്നത് ആറാമത്തെ ചാപ്റ്റർ പതിനൊന്ന് ചാപ്റ്റർ നിങ്ങൾക്ക് ഇതേപോലെ കണ്ടന്റ് വീഡിയോ ആയിട്ട് തരും അപ്പൊ രണ്ട് മാർക്ക് ഇനി വേറെ എവിടെയും പോണ്ട അടിപൊളിയായിട്ട് പഠിച്ചു പോകോളാം എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് നോക്കൂ കേട്ടോ ഇന്റെ ഒറിജിൻ ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ ഒറിജിൻ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ അപ്പം പിക്ചർ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് റേഡിയസ് കാണാൻ പറഞ്ഞു പിക്ചർ തന്നിട്ടുണ്ടോ നോക്കിക്കേ പിക്ചർ തന്നിട്ടുണ്ടോ ഇതാ തന്നിട്ടുണ്ട് എടാ കുറച്ചുകൂടെ സിമ്പിൾ നേരത്തെ പിക്ചർ തന്നിട്ടില്ല നമ്മളാണ് പിക്ചർ ഒന്ന് വരച്ചു നോക്കി ചെയ്തു ഇത്തവണ അവരെന്നെ പിക്ചർ തന്നു എന്നിട്ട് നിങ്ങളോട് റേഡിയസ് ചോദിക്കുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ നേരെ റിവേഴ്സ് ആക്കി ചോദിക്കുന്നു മക്കളെ ഇവിടെ ഫൈവ് സീറോ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടെ എത്രയാണ് റേഡിയസ് എന്ന് ഒരു സംശയം ഇല്ലാന്ന് പറഞ്ഞൂടെ റേഡിയസ് അഞ്ച് യൂണിറ്റ് ആണ് അപ്പൊ നമ്മുടെ എ ക്വസ്റ്റ്യൻ ഫിനിഷ് ആയി ഇവിടുത്തെ റേഡിയസ് അഞ്ച് യൂണിറ്റ് ആണ് എ ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കുന്നു ആരം യൂണിറ്റ് റെഡി ഇനി ബി ബി ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഒന്ന് എന്താ റൈറ്റ് ദ ദ ദ ദ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ്സ് അറ്റ് വിച്ച് സർക്കിൾ സർക്കിൾ കട്ട്സ് ആക്സസ് ഈ അക്ഷങ്ങളെ ആരും കിടക്കുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ എഴുതാൻ അക്ഷങ്ങളെ അക്ഷങ്ങളെന്താ പറഞ്ഞത് അപ്പൊ എക്സും എഴുതണം വൈയും എഴുതണേ രണ്ടെണ്ണത്തിന് കട്ട് ചെയ്തോ എഴുതണം അപ്പൊ നിങ്ങൾക്ക് നേരത്തെ പോലെ വേഗം എഴുതി പോവാം ഇവിടെ അഞ്ചേ ആണെങ്കിൽ ഇവിടെ ഉള്ളത് മൈനസ് അഞ്ചേ പൂജ്യം മക്കളെ സിമ്പിൾ അല്ലേ പഠിച്ചു കഴിഞ്ഞില്ലേ ആ അഞ്ച് യൂണിറ്റ് വെച്ച് ഇവിടെ അഞ്ച് സീറോ ഇവിടെ ഒറിജിന്റെ ഇടത്തെ ഭാഗത്തേക്ക് പോയി നമ്മുടെ ആധാര ബിന്ദുവിന്റെ ഇടത്തെ ഭാഗത്തേക്ക് പോയാൽ പിന്നെ അഞ്ചല്ല മൈനസ് അഞ്ചാണ് മൈനസ് അഞ്ച് പൂജ്യം അപ്പൊ എക്സിനെ കട്ട് കട്ടിയത് രണ്ടെണ്ണം കിട്ടിയേ ഒന്ന് ഫൈവ് സീറോ ഒന്ന് മൈനസ് ഫൈവ് സീറോ അതിൽ ഫൈവ് സീറോ ക്വസ്റ്റ്യനിൽ തന്നിരുന്നു ഇനി വൈനെ കട്ട് കട്ടിയത് രണ്ടെണ്ണം വേൻ പറഞ്ഞേ വേം പറഞ്ഞേ നിങ്ങൾ എന്നെ പറഞ്ഞു സീറോ കോമ സീറോ കോമ ഫൈവും താഴെതാടാണ്ടാവുക സീറോ കോമ മൈനസ് ഫൈവ് സിമ്പിളായി കിട്ടൂലേ ചെയ്തു പഠിക്കേ ഒരു സംശയം ഉണ്ടാവരുത് ചെയ്തു പഠിക്കുക കുഞ്ഞ് ഡൗട്ട് പോലും വെക്കണ്ട ഉറപ്പാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം അവരെന്തായാലും ചോദിക്കൂലേ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എല്ലാ ചാപ്റ്ററും പഠിക്കുന്നതിനെ കൊണ്ട് നമുക്ക് റിസ്ക് ഇല്ല എന്നാലും ഇങ്ങനെ മെല്ലെ തുടങ്ങുകയാണ് അപ്പൊ ആറാമത്തെ ഈ ചാപ്റ്ററിലെ രണ്ട് മാർക്ക് ക്വസ്റ്റ്യൻ നമ്മൾ എനിക്ക് കളയരുത് ഓക്കെ നാടത്തിലേക്ക് പോയി നോക്കാം ആധാര ബിന്ദു കേന്ദ്രവും വീണ്ടും ആധാര ബിന്ദു കേന്ദ്രവും ആറ് എട്ട് എന്ന ബിന്ദുവിലൂടെ കടന്നു പോകുന്നതുമായ വൃത്തത്തിന്റെ ആരമെത്ര ചെറിയൊരു ചേഞ്ച് വന്നു അല്ലേ ക്വസ്റ്റ്യില് കേന്ദ്രം ആധാര ബിന്ദുവാണ് ആണ് ആയിക്കോട്ടെ അതിന് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല നോക്കിക്കോട്ടെ കേന്ദ്രം ഇത്തവണ ആധാര ബിന്ദുവാണ് അപ്പൊ നമ്മൾ നേരത്തെത്തത് പോലെ തന്നെ രണ്ടെണ്ണൊക്കെ കറക്റ്റ് വരച്ചു വെച്ച് എല്ലാം നമ്മൾ അടിപൊളിയാക്കി വരച്ച് വെച്ചു സർക്കിളൊക്കെ വരച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം ഒറിജിൻ ഇതാ സെൻടറിൽ നമുക്ക് ഒറിജിൻ മാർക്ക് ചെയ്യാം റെഡി ഒറിജിൻ സെൻട്രറിൽ മാർക്ക് ചെയ്ത് വെച്ചു നെക്സ്റ്റ് നിങ്ങൾ ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇവിടെ എക്സ് ആക്സിസ് ഉണ്ടാവും അപ്പൊ എക്സ് ഡാഷ് കൊടുക്കും ഇവിടെ വൈ താഴെ വൈ ഡാഷ് പറഞ്ഞ കാര്യം ഏതോ ഒരു പോയിന്റ് ആറ് എട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റ് വൃത്തത്തിലെ പോയിന്റ് ആണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിട്ടാട്ടോ ഞാൻ ഈ പിക്ചർ വരയ്ക്കുന്നത് എക്സാമിന് കാര്യം മനസ്സിലായ ആൾക്കാർ പിക്ചറൊന്നും വരയ്ക്കേണ്ട ഒരു ആവശ്യമില്ല അത് രണ്ട് മാർക്ക് ക്വസ്റ്റ്യൻ നേരെ ചെയ്തു പോയിക്കോ ഒരു പ്രശ്നവും ഇല്ല ഇപ്പം നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട് ആറ് കോമ എട്ട് എന്ന് പറയുന്ന പോയിന്റ് ഈ വൃത്തത്തിൽ എവിടെയോ ഉള്ള പോയിന്റ് ആണ് നമുക്ക് തൽക്കാലം ഇതായി ഇവിടെ മാർക്ക് ചെയ്യാം ഇവിടെയാണ് ആറ് കോമ എട്ട് എന്ന് വിചാരിച്ചോ സിക്സ് കോമ എയ്റ്റ് സർക്കിളിൻ്റെ മുകളിലുള്ള പോയിന്റ് ആണ് നേരത്തെ ചെയ്തതുപോലെ എക്സിൻ്റെ മുകളിൽ കൊണ്ടുപോയി സിക്സ് എയ്റ്റ് മാർക്ക് ചെയ്ത് വെക്കരുത് എന്തുകൊണ്ട് അങ്ങനെ മാർക്ക് ചെയ്യരുത് എന്ന് പറയുന്നത് എക്സിൻ്റെ മുകളിൽ ആണെങ്കിൽ വൈ സീറോ ആണ് വേണ്ടത് ഇവിടെ സിക്സ് കോമ സീറോ എന്നല്ലല്ലോ ഉള്ളത് സിക്സ് കോമ സീറോ ആണെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ട് മാർക്ക് ചെയ്യായിരുന്നു സിക്സ് കോമാ സീറോ ആണ് ആറ് പൂജ്യം ആണെങ്കിൽ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യായിരുന്നു പക്ഷെ ആറേ പൂജ്യം അല്ലല്ലോ ആറ് എട്ടല്ലേ അത് നമ്മൾ വെറുതെ റഫ് ആയിട്ട് മാർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഏതാണ്ട് ഒരു ഓക്കെ ആയ രീതിയിലാണ് കൊടുത്തത് നിങ്ങളോട് റേഡിയസ് എന്താ റേഡിയസ് കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള അകലമല്ലേ റേഡിയസ് സെന്റർ മുതൽ ഓൺ ദ സർക്കിൾ വരെയുള്ള ഡിസ്റ്റൻസ് ഓൺ ദ സർക്കിളിലെ പോയിന്റ് ആണ് സിക്സ് എയ്റ്റ് സെന്റർ ആണ് ഒറിജിൻ മക്കളെ ഈ പിക്ചർ വരക്കേണ്ട ആവശ്യം പോലും ഇല്ല നിങ്ങൾക്ക് നേരെ ഇതിന്റെ ആൻസർ ഉണ്ടായി ഇവിടെ തന്നെ ആൻസർ ചെയ്ത് ഉള്ളൂ ഈ ചോദ്യത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ആ സെന്ററും നമ്മുടെ സിക്സ് കോമ എയ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അപ്പോൾ ഒറിജിനാണ് സെൻറ്റർ ഒറിജിനും ഒരു പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ ജസ്റ്റ് ഇത്ര പഠിച്ചാൽ മതി റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നിങ്ങൾ ഓൾറെഡി എക്സ് ടു മൈനസ് എക്സ് വൺ റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ഡോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഡോൾ സ്ക്വയർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇവിടെ അതിൻ്റെ ആവശ്യം പോലുമില്ല ഒറിജിൻ ഒറിജിൻ ആരാണ് ഒറിജിൻ സെന്റർ ആണ് റെഡി അതുകൊണ്ട് അത് സീറോ സീറോ ആണ് നമ്മുടെ സെന്റർ വരുന്നത് സീറോ സീറോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നേരെ കൊടുത്താൽ മതി ഈ ആറിൻ്റെയും എട്ടിൻ്റെയും ഈ ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും എക്സിന് പകരം സിക്സിന്റെ സ്ക്വയർ വൈൻ്റെ ഭാഗത്ത് എയ്റ്റ് ആണ് അപ്പം എയ്റ്റിന്റെ സ്ക്വയർ എല്ലാം കൂടെ സിക്സിന്റെ സ്ക്വയർ തേർട്ടി സിക്സ് എയ്റ്റിൻ്റെ സ്ക്വയർ എത്രയാ സിക്സ്റ്റി ഫോർ എല്ലാം കൂടെ ഹൺഡ്രഡ് റൂട്ട് ഹൺഡ്രഡ് പത്ത് യൂണിറ്റ് ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ ഇത്ര ചെയ്യാനേ കേട്ടോ ഈ ക്വസ്റ്റിൻ ആൻസർ ഇത്ര ചെയ്യാനേ നിങ്ങൾ കാര്യം ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ആ പിക്ചർ ഒന്ന് വെറുതെ വരച്ച് നോക്കിയത് ഇതിന്റെ ആവശ്യം രണ്ട് മാർക്ക് ആണ് ഓക്കെ അപ്പൊ ഈ ടൈപ്പ് ഈ സെന്റർ ഒറിജിനും റേഡിയസും വെച്ച് കളിക്കുന്ന ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ രണ്ട് മാർക്കിന് വന്നാൽ ഇനി ഒരു സംശയം ഉണ്ടാവരുത് പഠിക്കുമ്പം എല്ലാ ഭാഗത്തേക്കും പഠിക്കുക ആദ്യം റേഡിയസ് തന്നുള്ള ക്വസ്റ്റ്യൻ ഇനി അതല്ലാതെ കോർഡിനേറ്റ് തന്നിട്ട് തിരിച്ചെഴുതുന്ന ക്വസ്റ്റ്യൻ എക്സിനെയും വൈനെയും കട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് പഠിച്ചേക്കണേ ഒരു സംശയം വരുത്തരുത് എന്നാ അടുത്ത ടൈപ്പ് വീണ്ടും തന്നു ഇത്തവണ റെക്റ്റാങ്കിൾ ടൈപ്പ് ആണ് ഇതും നിങ്ങൾക്ക് ചെയ്ത് നല്ല പരിചയം ഉണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് തവണ എക്സാമിന് കണ്ടു പരിചയം ഉണ്ടാവും ഈ ക്വസ്റ്റിനിൽ അവർ പറയുന്ന കാര്യങ്ങൾ എന്താണ് അക്ഷങ്ങൾ സമാന്തരമായ വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമായ അങ്ങനെയാണ് പറയുന്നത് വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ് നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ സൈഡ് ആക്സസിന് പാരലാന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം ഈ രണ്ട് സൈഡ് ഈ രണ്ട് സൈഡ് ആർക്കായിരിക്കും പാരലൽ എക്സിന് ആയിരിക്കും കണ്ടാൽ തന്നെ അറിയില്ലേ എക്സ് പോലത്തെ രണ്ട് സൈഡ് അല്ലേ സൈഡല്ലേ ഇങ്ങനെ വില എങ്ങനെ കിടക്കുന്നത് ഹൊറിസോണ്ടൽ ആയിട്ട് കിടക്കുന്നത് അപ്പൊ ആ മാർക്ക് ചെയ്ത രണ്ടെണ്ണം എക്സിന് പാരലാണ് മറ്റേ ഭാഗത്തുള്ള രണ്ടെണ്ണം വൈ ആക്സിന് പാരലാണ് ഇങ്ങനെയാണ് തന്നത് രണ്ട് കോർഡിനേറ്റ് അവർ തന്നു ബാക്കി രണ്ടെണ്ണം നമ്മളോട് ചോദിക്കുന്നു മറ്റേ രണ്ടെണ്ണം ബിന്റെയും ഡിന്റെയും കോർഡിനേറ്റ് നമ്മൾ മാർക്ക് ചെയ്യണം നമുക്ക് ഇത് എളുപ്പത്തിൽ മാർക്ക് ചെയ്യാൻ എങ്ങനെയാ എളുപ്പത്തിൽ മാർക്ക് ചെയ്യാം കുത്തനുള്ള വര വെർട്ടിക്കൽ ലൈൻ നോക്കുക നമ്മുടെ കുത്തനുള്ള വര നോക്കു നിങ്ങൾ ഇതല്ലേ നമ്മുടെ കുത്തനുള്ള വര വെർട്ടിക്കൽ ലൈൻ ആ കുത്തനുള്ള വരൻ്റെ മുകളിൽ നിങ്ങൾ എക്സ് എടുക്കുക നോക്കണേ ഈ വെർട്ടിക്കൽ ലൈൻറെ മുകളിൽ എക്സ് എടുക്കുക ആ വരേന്റെ മുകളിൽ എക്സ് എത്രയാണ് എട്ടല്ലേ അപ്പൊ നമുക്ക് എട്ട് എടുക്കാം ഇനി വെലങ്ങനുള്ള വര നോക്ക് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ അല്ലാതെ ഹൊറിസോണ്ടൽ വിലങ്ങനുള്ള വര കണ്ടോ ഈ വിലങ്ങനെയുള്ള വരന്റെ മൂലാണ് നിങ്ങൾ വൈ കോർഡിനേറ്റ് എടുക്കേണ്ടത് ഹൊറിസോണ്ടൽ മുകളിൽ നിന്ന് വൈ കോർഡിനേറ്റ് എടുക്കുന്നു അപ്പൊ അവിടുത്തെ വൈ കോർഡിനേറ്റ് നയൻ ആണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ എയ്റ്റ് കൊമ നയൻ ആയിരിക്കും എക്സ് വിലങ്ങനുള്ള വൈ അങ്ങനെ പഠിച്ചു വെച്ചാൽ എളുപ്പത്തിൽ കിട്ടും എക്സ് വിലങ്ങനുള്ള വൈ എന്തുകൊണ്ട് അങ്ങനെ വരുന്നത് കുത്തനുള്ള വര എന്ന് പറഞ്ഞാൽ എന്താ വൈ എക്സിന് പാരലാണ് വൈ അക്ഷത്തിന് സമാന്തരമാണെങ്കിൽ അവിടെ എക്സ് കോർഡിനേറ്റുകൾ എല്ലാം എക്സ് സൂചകസംഖ്യകളെല്ലാം തുല്യമായിരിക്കും നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ അതിന്റെ തിയറി മനസ്സിലാക്കിയതാണ് ഇനി രണ്ട് മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ നേരെ പഠിച്ചു വെക്കുക കുത്തനുള്ള വരേന്റെ മുകളിൽ നിന്ന് എക്സ് എടുക്കുക വിലങ്ങനുള്ള വരേന്റെ മുകളിൽ നിന്ന് വൈ എടുക്കുക ആൻസർ ഓക്കെ ആയിരിക്കും നോക്കിക്കോണേ ഡിന്റെ ആൻസർ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം കുത്തനുള്ളവരത്തെ കുത്തനുള്ള വരേതല്ല വര വെർട്ടിക്കലായി കിടക്കുന്നത് ഇതല്ലേ അതിന്റെ മുകളിൽ നിന്ന് എടുക്കേണ്ടത് എക്സ് ആണ് ആ വരേൻ്റെ മുകളത്തെ എക്സ് നോക്കുന്ന സമയത്ത് ത്രീ ആണ് അപ്പൊ നമ്മൾ കുത്തനുള്ള വരേന്ന് എക്സ് എടുത്തു ത്രീ ഇനി വിലങ്ങനുള്ള വരയെ പോയി വൈ നോക്ക് വെലങ്ങനെയുള്ള വര വെലങ്ങനെയുള്ള വരന്റെ മുകളിൽ നിന്ന് വൈ നോക്കിയാൽ പന്ത്രണ്ടാണ് അവിടുത്തെ വൈ നമുക്ക് ആൻസർ കൊടുക്കാം സിമ്പിൾ അപ്പൊ വെർട്ടിക്കൽ നെക്സ് എടുക്കോണ്ടിന് വൈ എടുക്കാം ആൻസർ എയ്റ്റ് കോമാ നയൻ മറ്റേ ആൻസർ കുത്തനുള്ള ത്രീയും വെലങ്ങനെയുള്ള ട്വൽവും കൂടെ വെച്ചിട്ട് നമുക്ക് ത്രീ കോമാ എന്ന് കിട്ടി സിമ്പിൾ അല്ലേ ഞാൻ ചോദിച്ചുള്ളൂ രണ്ട് കോർഡിനേറ്റ് കോർഡിനേറ്റല്ലേ ചോദിച്ചുള്ളൂ രണ്ട് കോർഡിനേറ്റ് ചോദിച്ചിട്ടുള്ളൂ നമ്മൾ അത് ചെയ്തിരിക്കുന്നു ക്ലിയർ സെറ്റ് അല്ലേ വേഗം വേഗം ചെയ്ത് പഠിക്കണേ രണ്ട് മാർക്ക് ക്വസ്റ്റൻസ് ആണ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തോ ഇതിൻ്റെ അപ്പുറത്തേക്ക് വരില്ല എല്ലാ ടൈപ്പുകളും ചെയ്ത് പഠിച്ചാൽ പിന്നെ എന്താ പ്രശ്നം ഇതിൽ ഒക്കെ തിങ്കളെല്ലാം എക്സാമിനും വരിക അതാണ് ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട ഇത് ഒരു ചാപ്റ്റർ ഇങ്ങനത്തെ പതിനൊന്ന് ചാപ്റ്ററിന്റെ വീഡിയോസും നിങ്ങൾക്ക് കണ്ടന്റ് ആയിട്ട് വരും ആ കോണ്ടന്റ് എല്ലാം നിങ്ങൾ ചെയ്ത് ക്ലിയർ ചെയ്ത് റെഡി ആക്കിക്കോളണം ഓക്കെ പിന്നെ ലൈവില് നമുക്ക് വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നാല് മാർക്കിന്റെ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ലൈവില് ഡീൽ ചെയ്യാം പിന്നെ നോക്കാം എല്ലാ ടൈപ്പ് ക്വസ്റ്റിനും മുഴുവൻ ക്വസ്റ്റ്യൻസും പിന്നെ ഷോർട്ട് ആയിട്ടും കുറെ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഷോർട്ട് ഷോർട്ട് കോസ്റ്റ്യൻസ് അങ്ങനെയും വരുന്നുണ്ട് അപ്പൊ നമുക്ക് മൊത്തം കവർ ചെയ്യണം ഏകണ്ടെ കൂടെ നിങ്ങൾ ഉണ്ടായാൽ മതി കംപ്ലീറ്റ് നമുക്ക് സോൾവ് ആക്കി എടുക്കാം എന്നാ പിടിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ ഡ്രോ ദ എക്സ് മാർക്ക് ഇത് കണ്ടാൽ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ് സിമ്പിൾ ആണ് പക്ഷേ ഇത് ചോദിക്കും നിങ്ങൾ നോക്കണ്ടി പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണ്ടി എക്സും വൈയും വരച്ചിട്ട് നമ്മളോട് പറയും ഈ പോയിന്റൊക്കെ മാർക്ക് ചെയ്യാൻ ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുമോ എന്ന് സംശയം ഉണ്ടോ ചോദിക്കും ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കും ഓർത്ത് വെച്ചോ എക്സും വൈയും വരച്ചിട്ട് ഇങ്ങനെ കോർഡിനേറ്റ് മാർക്ക് ചെയ്യാൻ വരച്ചൂടെ മക്കളെ ഇതാ എക്സ് വൈ വരയ്ക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും മാർക്ക് ചെയ്യണേ എക്സ് ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ എക്സ് ഡാഷ് കൊടുക്കുന്നു മുകളിലേക്ക് വൈ താഴത്തേക്ക് വൈ ഡാഷ് ഇനി ഒറിജിൻ നടുവിൽ ഒരേ ഡിസ്റ്റൻസിൽ എക്സാമിന് ചെയ്യുന്ന സമയത്ത് ഉടായ്പ് കാണിക്കരുത് സ്കെയിലൊക്കെ വെച്ച് നല്ല വൃത്തിയിൽ ചെയ്യണേ അപ്പോൾ ഒരേ ഡിസ്റ്റൻസിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് പുറകോട്ടേക്ക് മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ മൈനസ് ഫോർ അങ്ങനെ പോകില്ലേ മുകളിലേക്ക് അതേപോലെ വൺ ടു ത്രീ ഫോർ താഴത്തേക്കോ മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ റെഡി ഇങ്ങനെ നമ്മൾ വൃത്തിയിൽ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് അവർ പറഞ്ഞ ഓരോ പോയിന്റ് ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ത്രീ കോമ സീറോ ത്രീ കോമ സീറോ എവിടെയാണ് വരിക എക്സ് ത്രീയും വൈ സീറോയും എന്ന് വെച്ചാൽ എക്സ് ആക്സസിന്റെ മുകളിലായിരിക്കും ഉണ്ടാവുക ഇതായിരിക്കും നമ്മുടെ പോയിന്റ് ഈ പോയിന്റ് ആണ് നമ്മുടെ ത്രീ കോമ സീറോ അതിൻ്റെ പേര് അവർ തന്നിട്ടുണ്ട് എ എന്നാണ് പേര് തന്നത് അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ന് തന്നെ പേര് കൊടുക്കാം നമ്മുടെ പോയിന്റ് എ ആണ് കോർഡിനേറ്റ് ത്രീ കോമ സീറോ സെറ്റ് ആണേ അപ്പൊ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു രണ്ടാമത്തെ പോയിന്റ് ഫോർ കോമ വൺ അത് എക്സിന്റെ മുകളിലായിരിക്കോ വൈറെ മുകളിലായിരിക്കുമോ രണ്ട് സ്ഥലത്തും ആയിരിക്കില്ല കാരണം അവിടെ നിങ്ങൾ സീറോ കാണുന്നില്ല എക്സ് സീറോ ആണെങ്കിൽ വൈന്റെ മുകളിൽ വൈ സീറോ ആണെങ്കിൽ എക്സിന്റെ മുകളിൽ അവിടെ ആരും സീറോ ഒന്നുമില്ല അപ്പൊ എന്തായാലും ആക്സസിന്റെ ഉള്ളത് അക്ഷങ്ങളുടെ മുകളിൽ അല്ല ഉള്ളത് പുറമെ ആയിട്ടാണ് ഉണ്ടാവുക നമുക്ക് നോക്കാം ഫോർ കോമ വൺ എക്സ് ആണ് ഫോർ വൈ ആണ് വണ്ണ് ആദ്യം എടുക്കേണ്ടത് ഓൾവേസ് എക്സ് ആയിരിക്കണം അപ്പൊ എക്സ് നമ്മൾ ഫോർ എടുത്താൽ ഇതാ പെട്ടി അല്ല ഫോർ വരിക എക്സ് ഫോർ ഇതായി ഇവിടെ ഉണ്ടാവും വൈ വണ് എടുത്താൽ വൈൻ്റെ വണ്ണ് ഇതല്ലേ വണ്ണ് അപ്പൊ രണ്ടും കൂടെ ചേരുന്ന സ്ഥലം ദൈപ്പെട്ടി അല്ലേ നമ്മുടെ പോയിന്റ് വരിക ഞാൻ നേരത്തെ എഴുതിയ എ മാർക്ക് ചെയ്തത് അതിന്റെ ഉള്ളിലായത് കൊണ്ട് അത് കാണാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടോ നമുക്ക് എ താഴത്തേക്ക് മാർക്ക് ചെയ്യാം അപ്പം റെഡിയാവും കേട്ടോ അപ്പം നേരത്തെ പോയിന്റ് നമുക്ക് താഴത്തേക്ക് മാർക്ക് ചെയ്ത് വെക്കാം ഈ എ എതായി ഇവിടെയാണ് എയുടെ കോർഡിനേറ്റ് ാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇതാ ഇവിടെ ഉണ്ടാവും നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെയിലോണ്ടൊക്കെ പെർപ്പന്റിക്കുലർ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് വെച്ചതിനു ശേഷം വേണമെങ്കിൽ മാർക്ക് ചെയ്യാം കേട്ടോ അതാ ഇങ്ങനെ വരച്ച് കാണിച്ചതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബി എന്ന് കൊടുത്തിട്ട് അതിന്റെ കോർഡിനേറ്റ് ഫോർ കോമ വൺ മാർക്ക് ചെയ്യാം ഇനി അങ്ങനെ വരയ്ക്കുന്നില്ലെങ്കിൽ നോക്കിയിട്ട് കറക്റ്റ് രണ്ടു ഭാഗം കറക്റ്റ് ആക്കി വെച്ച് വരച്ചാലും ഓക്കെ ആണ് നിങ്ങൾ 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 ഐഡിയ പോലെ ചെയ്യുക വരച്ച് ചെയ്തോ ഇനി മാറിപ്പോണ്ട ആ സ്ഥലം മാറിപ്പോണ്ട വണ്ണും ഫോറും കറക്റ്റ് വരുന്ന ആ സ്ഥലം കിട്ടിക്കോട്ടെ അപ്പൊ നമ്മുടെ ആൻസർ ഫോർ കോമ വൺ ഇനി സി എവിടെ പറഞ്ഞത് സി ടു കോമ മൈനസ് ത്രീ ആണ് എക്സ് ടൂവും വൈ കോർഡിനേറ്റ് മൈനസ് ത്രീ ആണ് അപ്പൊ എക്സിന്റെ എവിടെ എക്സിന്റെ ആണ് എക്സിന്റെ ദാ ഇവിടെയാണ് റെഡി ഇനി വൈ കോർഡിനേറ്റില് മൈനസ് ത്രീ ആണ് വൈ കോർഡിനേറ്റിൽ മൈനസ് ത്രീ മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിൽ ഒറിജിന്റെ താഴത്തേക്കാണ് നെഗറ്റീവ് വരിക അപ്പൊ താഴത്തേക്ക് പോയാൽ മൈനസ് ത്രീതാ ഇവിടെ ഉണ്ട് ടു ഇവിടെ ഉണ്ട് രണ്ടും കൂടെ ചേരുന്ന സ്ഥലം ഇവിടെ ആയിട്ട് നമ്മുടെ ആൻസർ വരും എത്ര ആൻസർ വന്നത് സി കോർഡിനേറ്റ് ടു കോമ മൈനസ് ത്രീ ഓക്കെ അല്ലേ ടു കോമ മൈനസ് ത്രീ അപ്പൊ അതും നമുക്ക് കിട്ടി ഇനി ഒറ്റ മാർക്ക് ചെയ്യാൻ ബാക്കിയുള്ളൂ മൈനസ് ടു കോമ ഫോർ മൈനസ് ടു ഫോർ എക്സ് നെഗറ്റീവ് ഫോർ അപ്പൊ എക്സിലെ നെഗറ്റീവ് ടു കോർഡിനേറ്റിൽ ഫോർ രണ്ടും കൂടെ ആൻസർ രണ്ടും കൂടെ ആൻസർ ഏതായിരിക്കും ആൻസർ വരിക മക്കളെ എക്സാമിന് ഇങ്ങനെ വന്നാൽ നല്ല വൃത്തിയിൽ നിങ്ങൾ വരച്ച് മാർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കൂല്ലേ മൈനസ് ടു ഫോർ ഫോർ വണ് ടു മൈനസ് ത്രീ ത്രീ സീറോ നാല് പോയിന്റ് ഓരോന്നിനെ അരമാർക്ക് അരമാർക്ക് വെച്ചിട്ട് രണ്ട് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അപ്പം സിമ്പിൾ ഒഴിവാക്കേണ്ട ഈ ക്വസ്റ്റിനും ഇമ്പോർട്ടന്റ് ആണ് നോക്കിക്കോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന ബിന്ദുവിലൂടെ എക്സ് അക്ഷത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര വൈ അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന ബിന്ദുവിന്റെ സംഖ്യകൾ എഴുതുക വായിക്കുമ്പോൾ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒന്നുകൂടെ വായിച്ചു നോക്കാം ഇംഗ്ലീഷിൽ വായിച്ച് നോക്കാം എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ഒരു ലൈൻ എക്സ് പാസസ് ആക്സിന്റെ ദ പോയിന്റ് കോമ ആ ലൈൻ എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഓൺ ലൈൻ വിത്ത് വൈ കോർഡിനേറ്റ് ഇന്റർസെക്ടി കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ സംഭവം സിമ്പിൾ ആണ് ഇനി മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ചിത്രം ഒന്ന് വെറുതെ വരച്ച് വെക്കുമ്പോഴത്തേക്ക് കാര്യം മനസ്സിലായി ഉണ്ടാവും നമ്മൾ ഒരു എക്സും വൈയും ആദ്യം വരച്ചു വെക്കുന്നു അത് വരച്ചതിന് ശേഷം ഒറിജിൻ ഇവിടെ മാർക്ക് ചെയ്തു എക്സ് മാർക്ക് ചെയ്തു വൈ മാർക്ക് ചെയ്തു റെഡി എന്നിട്ട് നിങ്ങൾ നോക്കിയോ എക്സ് ആക്സിന് പാരലായിട്ട് ഒരു വര വരയ്ക്കണം എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ട് ഒരു വര വരയ്ക്കണം ആ വരയെ എതിലൂടെ പാസ് ചെയ്യണം ടു വണ്ണിൽ കൂടെ പാസ് ചെയ്യണം നമുക്ക് ഒരു ടു വണ്ണ് മാർക്ക് ചെയ്ത് ഇവിടെ ഒരു വണ് ഉണ്ടാവും ഇവിടെ ടു ഉണ്ടാവും അല്ലെ ഇവിടെയല്ലേ ടു ഉണ്ടാവുക ഇനി മുകളിലേക്കുള്ള വണ്ണ് ടൂ വൺ അപ്പൊ ഓക്കെയാണെ ടു വണ്ണും കൂടെ ചേരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവും ഇതാണ് നമ്മുടെ ടു കോമ വൺ ഈ ടു കോമ വണ് കൂടെയാണ് നമ്മൾ ലൈന് വരയ്ക്കേണ്ടത് അപ്പൊ നമ്മുടെ ലൈൻ ഇങ്ങനെ ഇതായില്ലേ ടു കോമ വണ്ണിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ നോക്കടാ ഇപ്പൊ ഞാൻ വരച്ചു വെച്ച ലൈൻ നോക്ക് അത് ടു കോമാണിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട് പോരാത്തതിന് എന്താ അതിന്റെ പ്രത്യേകത അത് എക്സ് ആക്സിന് പാരലുമാണ് എക്സ് അക്ഷത്തിന് സമാന്തരവുമാണ് ടു കോമ വണ്ണിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് എന്താ ഈ വരച്ച് വെച്ച ഈ വര ആ വര ആരെ കട്ട് ചെയ്യുന്ന ചോദിച്ചേ വൈ ആക്സിനെ ഇന്റർസെക്ട് ചെയ്യുന്ന വൈനെ കൂട്ടിമുട്ടുന്നത് മുറിച്ച് കിടക്കുന്നത് ഏത് കോർഡിനേറ്റിലാണ് ആ പോയിന്റിന്റെ സൂചക സംഖ്യ നിങ്ങളോട് ചോദിക്കുന്നു എടാ ഈ വരത പോകുന്ന വരത പോയി 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 എവിടെ പോകുന്ന വഴിക്ക് ഇവട്ടെ അല്ലേ വൈനെ നോക്ക് ഇവട്ടെ അത് വൈനെ കട്ട് ചെയ്തല്ലേ ആ വൈനെ പോയിന്റ് ഇതല്ലേ പോയിന്റ് ആ പോയിന്റിന്റെ കോർഡിനേറ്റ് ക്വസ്റ്റ്യൻ എന്താണ് ആ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്താണോ കോർഡിനേറ്റ് ആ പോയിന്റിന്റെ ഒന്ന് ആലോചിച്ച് നോക്ക് വൈ എക്സിലുള്ള ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്താ നിങ്ങൾക്ക് എഴുതാൻ എഴുതാനാവൂലേ ആൻസർ സീറോ കൊമ വൺ സീറോ കൊമ വണ്ണം നമ്മുടെ ആൻസർ റെഡി സീറോ കോമ വൺ ടു വൺ ആണ് നമ്മൾ പാസ് ചെയ്തത് അത് ഏൽ കൂടെ പോയ ടു വൺ കൂടെ പോയ വൈനെ കട്ട് ചെയ്ത പോയിന്റ് വണ്ണിലാണ് എന്തായാലും കട്ട് വന്നിട്ടുണ്ടാവുക അപ്പൊ പോരാത്തതിനൊരു വൈ ആക്സിന്റെ മുകളിലും അല്ലേ അപ്പൊ ഒരു സീറോയും കൂടെ ചേർത്ത് കൊടുത്താൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല എക്സിന് പാരലൽ നിങ്ങൾ ഇത് ഒന്ന് വരയ്ക്ക പോലും ചെയ്യാതെ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ചെയ്യാം ഈ വര എക്സിന് ആണ് എക്സിന് സമാന്തര അങ്ങനെ എക്സിന് ആണെങ്കിൽ വൈ കോർഡിനേറ്റുകൾ എല്ലാം സെയിം ആയിരിക്കും എന്ന് ഒരു തിയറി പഠിക്കുന്നുണ്ട് എക്സിന് സമാന്തരമാണെങ്കിൽ വൈ സൂചക സംഖ്യകൾ എല്ലാം തുല്യമായിരിക്കും അപ്പൊ നിങ്ങൾക്ക് തന്ന പോയിന്റിൽ ഒരാളെ തന്നിട്ടുണ്ട് ടു വൺ അവിടുത്തെ വൈ എത്രയാ വൈ ഒന്നല്ലേ ആ വൈ ഒന്നാക്കി വെക്കുക എക്സിൽ ഒരു പൂജ്യം കൊടുക്കുക ആൻസർ ആയിട്ടും വൈ നമുക്ക് മാറ്റാൻ പറ്റില്ല എക്സിന് പാരലാകുമ്പോ വൈ അത് എന്നെയേ വരള്ളൂ ഇനി ഇവർ പറയാ ക്വസ്റ്റനിൽ പറയുകയാണെ ഇത് പാരലായിട്ടുള്ള എക്സിന് പാരലായ ഈ വര പാസ് ചെയ്യുന്നത് ത്രീകോമ ടൂവിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത് ഈ വര വൈനെ കട്ട് ചെയ്യുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ വൈനെ കട്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എന്തായാലും ഇത് നമുക്ക് മാറ്റാൻ പറ്റൂല ഈ പോയിന്റ് നമുക്ക് ടൂ തന്നെ അത് കട്ട് ചെയ്തു പോകുന്നത് വൈ എക്സിനെ സീറോ ടൂലായിരിക്കും കട്ട് ചെയ്ത് പോകുക ഇനി അവർ പറയാന് പാസ് ചെയ്യുന്നത് ലൈൻ പാരുന്നത് വൺ കോമാ ഫൈവിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത് പറഞ്ഞു വൺ കോമാ ഫൈവിൽ കൂടിയാണ് ലൈൻ പാസ് ചെയ്ത് പോകുന്നത് അങ്ങനെയാണെങ്കിൽ അത് വൈനെ കട്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും സീറോ കോമാ ഫൈവിലായിരിക്കും ഒന്നുമില്ല അത്രേ സംഭവം വരൂള്ളൂട്ടോ ഒന്ന് മനസ്സിലാക്കുക എന്തൊക്കെ ഡൗട്ട് തോന്നി ഒന്ന് വരച്ച് വയ്ക്കാതെ ആൻസർ കിട്ടും രണ്ട് മാർക്കിന്റെ ഒരു കുഞ്ഞി ക്വസ്റ്റ്യൻ റെഡി പഠിച്ചു വെക്കേണ്ട പോയിന്റ് എക്സിന് ആണെങ്കിൽ വൈ കോർഡിനേറ്റുകൾ എല്ലാം സെയിം ആയിരിക്കും വൈക്ക് ആണെങ്കിൽ എക്സ് കോർഡിനേറ്റുകൾ എല്ലാം സെയിം ആയിരിക്കും ഇവിടെ എക്സിന് പാരലായത് ആയതുകൊണ്ട് വൈ ആണ് സെയിം വന്നത് ഇവിടെയും വണ്ണ് ഇവിടെയും വണ് വൈ സെയിം ആയിട്ടാണ് നമുക്ക് ഇവിടെ വന്നത് ഓക്കെ അപ്പൊ ആ ക്വസ്റ്റ്യൻ നോക്കണേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ഫിഗർ എ എ ബി സി റെക്ടാങ്കിൾ േറ്റ് എഴുതാൻ ഇതേപോലത്തെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് ഒന്ന് നോക്കി വെച്ചേക്കണേ അവർ തന്നത് സിക്സ് കോമാ സീറോ തന്നു സിക്സ് കോമാ സീറോ തന്നു നിങ്ങളോട് എഴുതാൻ പറയുന്നത് ബിടയും സി യുടെയും കോർഡിനേറ്റ് ഒരു കൗതുകത്തിന് ഇതും കൂടെ എഴുതി വെച്ചോ ഒറിജിന്റെ കോർഡിനേറ്റും വെറുതെ കിടക്കട്ടെ ഒറിജിന്റെ കോർഡിനേറ്റ് ഇരിക്കും ഒറിജിൻ സീറോ സീറോ അതും ചോദിക്കാറുണ്ട് കേട്ടോ പരീക്ഷയ്ക്ക് ആധാര ബിന്ദുവിന്റെ സംഖ്യ എപ്പോഴും ചോദിക്കുന്നതാണ് അതുകൊണ്ട് എന്തായാലും ഒരു വഴിക്ക് പോവുക അതും കിടക്കട്ടെ ഒറിജിന്റെ കോർഡിനേറ്റ് കോമ സീറോ ആണ് ഒറിജിന്റെ കോർഡിനേറ്റ് അത് ആദ്യം മാർക്ക് ചെയ്തു വെച്ചു ഇനി നമുക്ക് ബിയും സിയും കിട്ടണം ബിയുടെ കോർഡിനേറ്റ് മക്കളെ ഇവിടെ സിക്സ് അല്ലേ അവിടെ സിക്സ് ആണെങ്കിൽ ഇത് സിക്സ് അല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് എക്സ് കോർഡിനേറ്റ് ബിയുടെ എക്സ് കോർഡിനേറ്റ് സിക്സ് കിട്ടി ഇനി നോക്ക് ഈ ഹൈറ്റ് കണ്ടില്ലേ ഈ ഹൈറ്റ് ത്രീ അല്ലേ ആ ഹൈറ്റ് തന്നെയല്ലേ വൈ കോർഡിനേറ്റ് നമ്മളെ ഹൈറ്റ് തന്നെയല്ലേ വൈ കോർഡിനേറ്റ് ഇനി കറക്റ്റ് നമ്മൾ പഠിച്ച പോലെ പറയുകയാണെങ്കിൽ ഈ ബി എന്ന് പറയുന്ന പോയിന്റ് അതിന്റെ എക്സും വയ്യും എഴുതാൻ പറഞ്ഞ ബിയിൽ നിന്നും കുത്തനെ ഒരു വര ഇങ്ങനെ വരച്ചിട്ട് അത് എക്സിന് എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അവിടെ വരുന്ന നമ്പർ ആയിരിക്കും നമ്മുടെ എക്സ് കോർഡിനേറ്റ് അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ അത് സിക്സ് സീറോ ആയത് കൊണ്ട് എന്തായാലും ഈ നമ്പർ സിക്സ് ആണ് എക്സ് സിക്സ് കിട്ടി ഇതേപോലെ ഇവിടെ പോകുന്ന ഒരു വര ഇവിടുന്ന് പോകുന്ന പെർപെൻഡിക്കുലർ വൈനെ എവിടെയാണ് പോയി തൊടുന്നത് നോക്കുക അത് അവിടെയാണ് വൈനെ തൊട്ടത് ആ തൊടുന്ന സ്ഥലത്തുള്ള നമ്പർ ആണ് നമ്മുടെ ആൻസർ അങ്ങനെ ഒരു നമ്പർ നിങ്ങൾ അവിടെ കാണുന്നില്ലെങ്കിൽ കാണുന്നില്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ആൻസർ ആ തൊടുന്ന സ്ഥലത്തുള്ള നമ്പർ ആയിരിക്കും നമ്മുടെ വൈ കോർഡിനേറ്റ് ആ നമ്പർ അവിടെ അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഒറിജിൻ മുതൽ അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ഇല്ലേ അതാണ് നമ്മുടെ ആൻസർ ഇനി ആ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടിയില്ല ഈ ക്വസ്റ്റിനേക്ക് നോക്കി ഈ ഡിസ്റ്റൻസ് അവർ തന്നിട്ടില്ല പക്ഷെ അവിടെ ഇവിടെ തന്നിട്ടുണ്ട് അത് രണ്ടും ഒന്നല്ലേ ഇത് രണ്ടും ഒരേ ഹൈറ്റ് അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഈ മൂന്നാണ് ഇവിടെ ആൻസർ ആയിട്ട് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്ത പോലെ പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും റെഡി അപ്പൊ നിങ്ങൾ നേരെ നോക്കിയാൽ തന്നെ കാര്യം ക്ലിയർ ആവുന്നേ ഉള്ളൂ ആൻസർ സിക്സ് കോമാ ത്രീ എക്സ് വൈ അടുത്തത് സി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് സി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കണ്ടതാ സി എവിടെയാണ് ഉള്ളത് സി ഉള്ളത് വൈ ആക്സിന്റെ മുകളിലാണ് വൈ അക്ഷത്തിന്റെ മുകളിലാണുള്ളത് അപ്പം തന്നെ ഒരു കാര്യം മനസ്സിലായി അവിടുത്തെ എക്സ് പൂജ്യാണ് വൈറെ മുകളിലാണെങ്കിൽ എക്സ് എന്തായാലും പൂജ്യമാണ് ഇനി വൈ കോർഡിനേറ്റ് എത്രയാണ് നോക്കിയാൽ ഇവിടെയുള്ള നമ്പർ ആണ് വൈ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പറഞ്ഞു നോക്കടാ ഇപ്പം പറഞ്ഞ പോലെ പറഞ്ഞാൽ ഇവിടെ ഉള്ള നമ്പറാണ് വൈ ഇനി അവിടെ വൈ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് വൈ ഇനി അവിടെ നിങ്ങൾ ആണ് നേരെ എഴുതി വെക്കാനേ ഉള്ളൂ ത്രീ സീറോ കോമ ത്രീ അപ്പൊ നമ്മുടെ ആൻസർ കിട്ടി ഇത് സീറോ ത്രീയും മറ്റേത് സിക്സ് കോമ ആയിരുന്നു രണ്ടെണ്ണാണ് മാർക്ക് ചെയ്യാൻ പറഞ്ഞത് അപ്പൊ മാർക്ക് ചെയ്തിരിക്കുന്നു വൈ മാർക്ക് ചെയ്തിരിക്കുന്നു ഒന്ന് സീറോ ത്രീ മറ്റേത് സിക്സ് ത്രീ സെറ്റ് അല്ലേ നെക്സ്റ്റ് നോക്കാം മാക്സിമം മാക്സിമം ക്വസ്റ്റ്യൻസ് വന്ന ടൈപ്പ് എല്ലാം നോക്കി പഠിച്ചോ ഒന്നും മിസ്സാക്കേണ്ട കംപ്ലീറ്റ് കവർ ചെയ്യണേ ഇൻ ഫിഗർ ദ ദ സൈഡ്സ് ഓഫ് ും സി മൈനസ് ത്രീ കോമ വണ്ണും ഇല്ല ഇതാണ് നമ്മുടെ പിക്ചർ ജസ്റ്റ് ഈ പിക്ചറിലേക്ക് നോക്ക് അവർ തന്നത് എ യുടെയും സി യുടെയും കോർഡിനേറ്റ് നിങ്ങളോട് മാർക്ക് ചെയ്യാൻ പറയുന്നത് ബിയും ഡിയും ബി ഡി മാർക്ക് ചെയ്യണം എ സി തന്നിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഡിയും ബിയും ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം ഡിയുടെ കോർഡിനേറ്റ് ഇതൊക്കെ പാരലല്ലാന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഉണ്ടാവില്ല കേട്ടോ നേരെ എഴുതി വെക്കാനേ ഉണ്ടാവുള്ളൂ നേരത്തെ ചെയ്തതുപോലെ വേണമെങ്കിൽ ഈ ക്വസ്റ്റിന് ആൻസറും ചെയ്യാം നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ ആ കുത്തനുള്ള എക്സും വില അങ്ങനെയുള്ള വയ്യും എഴുതി വെച്ചാലും നിങ്ങളെ ആൻസർ നിങ്ങൾക്ക് ആ രീതിയിലും ചെയ്യാൻ പറ്റും ഇവിടെ ത്രീ ആയതുകൊണ്ട് ഇതും ത്രീ കുത്തനുള്ള എക്സ് എടുക്കുക അവിടെ നേരത്തെ ചെയ്തോളം ചെയ്തോ കുത്തനുള്ള എക്സ് എടുത്തു ഇവിടുത്തെഴുതി വെച്ചു ത്രീ എഴുതി വച്ചു ഇനി ഇങ്ങോട്ട് നോക്ക് ഇവിടെ ഉള്ള വൈ എത്രയും നോക്കി ഇപ്പുറത്ത് കിടക്കുന്ന വൈ നോക്കടാ മൈനസ് വണ് അപ്പൊ ത്രീ കോമ മൈനസ് വണ് കിട്ടും ആൻസറോ ഇതിന്റെ ആൻസറോ കുത്തരന്റെ മുകളിൽ നിന്ന് എക്സ് എടുക്കുന്നു കുത്തനുള്ള വരന്റെ മുകളിൽ നിന്ന് എക്സ് എടുക്കുന്നു അപ്പൊ അവിടുത്തെ എക്സ് മൈനസ് ത്രീ ആണ് നമ്മുടെ എക്സ് വില എങ്ങനെ കിടക്കുന്ന വരാ ഹോറിസോണൽ ആയിട്ട് കിടക്കുന്ന നമ്മൾ വൈ കോർഡിനേറ്റ് എടുക്കുന്നു ഇവിടുത്തെ ആയിരിക്കും ഇവിടെയും വരിക ഇത്രേ ചെയ്യാൻ ഡൗട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ഈ മൂന്നും ഒന്നും എന്ന് പറയുന്ന സംഖ്യ മാത്രമേ എല്ലാ ഭാഗത്തും വരുന്നുള്ളൂ അത് സൈനൊക്കെ മാറി അങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഒന്ന് നോക്കിക്കോണേ ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് രണ്ട് പോയിന്റ് അവർ തന്നു രണ്ടെണ്ണം നമ്മളോട് ചെയ്യാൻ പറഞ്ഞു നമുക്ക് ചെയ്ത് കൊടുക്കാം ടെക്സ്റ്റിലുള്ളതിൽ ഒരു പോയിന്റ് ആയിരുന്നു തന്നത് നമ്മൾ മൂന്നെണ്ണം കണ്ടുപിടിച്ചിരുന്നേ ഇവിടെ രണ്ടെണ്ണം തന്നിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചും കൂടെ എളുപ്പമായി നേരെ അങ്ങ് ചെയ്തു പോകുന്നതേ ഉള്ളൂ ത്രീ ത്രീ അല്ലേ ബാക്കി ഇവിടെയും ത്രീ ത്രീ ഇവിടെ മൈനസ് ത്രീ മൈനസ് ത്രീ അല്ലേ ഇവിടെ ത്രീ ത്രീ നോക്കിയാൽ ില് വൺ കോമ വൺ ചെയ്തു പഠിക്കുക രണ്ട് മാർക്ക് കളയരുത് വൺ നോക്കട്ടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന സൂചകസംഖ്യകളിൽ എക്സക്ഷത്തിലെ ബിന്ദു ഏത് എടാ പരീക്ഷയ്ക്ക് ചോദിച്ച എക്സ് അക്ഷത്തിലെ പോയിന്റ് ഏതാണ് നിങ്ങളെ കഴിഞ്ഞ എക്സാമിന് നിങ്ങളെ ഹാഫ് ഇയർലി എക്സാം അല്ല കഴിഞ്ഞ ഹാഫ് ഇയർലി എക്സാമിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ് നിങ്ങൾ എഴുതിയ പരീക്ഷയ്ക്ക് ചോദിച്ചത് അല്ലെ നോക്കി കുറവുണ്ടോ ഈ ക്വസ്റ്റൻ ഏതാണ് എക്സ് അക്ഷത്തിലെ ബിന്ദു ചുവ തന്നതിൽ എക്സ് ആക്സസിലെ പോയിന്റ് ഏതാ സിമ്പിൾ എക്സിലെ പോയിന്റ് ആണെങ്കിൽ വൈ സീറോ ആയിരിക്കും അപ്പൊ എക്സിലെ പോയിന്റ് ആണെങ്കിൽ വൈ കോർഡിനേറ്റ് സീറോ ആണതിൽ വൈ സീറോ ഇവിടെ വന്ന് കോമാ സീറോയിൽ വൈ കോർഡിനേറ്റ് സീറോ ആണ് അപ്പൊ ത്രീ കോമ സീറോ ആണ് നമ്മുടെ ആൻസർ എക്സിലെ പോയിന്റ് ഏതാന്ന് ചോദിച്ചാൽ സപ്പോസ് പോയിന്റ് ഏതാന്ന് ചോദിച്ചാലോ ഈ തന്ന നാലെണ്ണത്തിൽ പോയിന്റ് പോയിന്റ് ആണെങ്കിൽ ഏതാണെന്നായിരുന്നു കോർഡിനേറ്റ് ആണ് സീറോ വരിക അപ്പൊ സീറോ ഇവിടെ എക്സിൽ ചോദിച്ചത് കൊണ്ട് വൈ സീറോ വൈയിൽ ചോദിച്ചാൽ എക്സ് സീറോ പഠിച്ചേക്കണേ എക്സ് ആക്സസിൽ വൈ സീറോ വൈ ആക്സസിൽ എക്സ് കോർഡിനേറ്റ് സീറോ എക്സിന് പാരലായ വരയാണെങ്കിൽ അതിന്റെ മുകളിലെ ബിന്ദുക്കൾ നോക്കിയാൽ അവിടെയൊക്കെ വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും ഇനി വൈക്ക് പാരലായി വൈക്ക് സമാന്തരമായി കിടക്കുന്ന ഒരു വരയിൻ്റെ മുകളിൽ നിങ്ങൾ കുറേ ബിന്ദുക്കൾ മാർക്ക് ചെയ്താൽ അവിടെ എക്സുകൾ എല്ലാം സെയിം ആയിരിക്കും ആണേ ഏത് ചോദിച്ചാലും ചെയ്ത് കൊടുക്കുക ഈ ബിന്ദുവിൽ നിന്ന് ആധാര ബിന്ദുവിലേക്കുള്ള അകലം എത്രയാണ് ത്രീ കോമാ സീറോ എന്ന് ഒറിജിനിലേക്കുള്ള അകലം എത്രയാണ് അത് ത്രീ യൂണിറ്റ് തന്നെയല്ലേ നമ്മളെ പറ്റിക്കാൻ നോക്കുക അല്ലേ ത്രീ കോമാ സീറോ എന്ന് പറഞ്ഞാൽ ഒറിജിൻ മുതൽ അവിടം വരെ ത്രീ ഉള്ളതുകൊണ്ടല്ലേ ത്രീ കോമാ സീറോ മാർക്ക് ചെയ്തത് അപ്പൊ ഒറിജിൻ മുതൽ ആധാര ബിന്ദു മുതൽ എവിടം വരെ നമ്മളോട് ചോദിച്ച പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാ അത് മൂന്ന് യൂണിറ്റ് തന്നെയായിരിക്കും ആ ആൻസർ തന്നെയായിരിക്കും നോ പ്രോബ്ലം എടാ കിട്ടിയില്ല ഒന്നും പറഞ്ഞു നോക്കണേ കിട്ടില്ല ക്ലിയർ ആയില്ലേ ഒരൊറ്റ ഒറ്റൊന്ന് പറയാൻ പറ്റും നോക്കണേ നിങ്ങളോട് ഒരു പോയിന്റ് പറയുന്നു ഒരു സീറോ കോമ ഫൈവ് എന്ന് പറയുന്ന ഒരു പോയിന്റ് പറയുന്നു ഈ പോയിന്റ് എവിടെയുള്ള പോയിന്റ് സീറോ കോമ ഫൈവ് എക്സ് ആക്സിന്റെ മുകളിലാണോ വൈ ആക്സിന്റെ മുകളിലാണോ എങ്ങനെ കണ്ടുപിടിക്കും നോക്ക് എക്സ് പൂജ്യാണ് എക്സ് പൂജ്യാണെങ്കിൽ ഇത് വൈ ആക്സിന്റെ മുകളിലാണ് ഉണ്ടാവുക അപ്പൊ അതാ ഇവിടെ വൈറെ മുകളിലായിരിക്കും സീറോ കോമ ഫൈവ് ഉണ്ടാവുക ഇനി ഒറിജിൻ മുതൽ ഒറിജിൻ മുതൽ ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാ അത് ഈ അഞ്ചാണ് പൂജ്യം അല്ലാത്ത ഒരു സംഖ്യ അല്ലേ അതാണ് ഡിസ്റ്റൻസ് ഒറിജിൻ മുതൽ അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാന്ന് ചോദിച്ചാൽ ആ പൂജ്യല്ലാത്ത സംഖ്യ ഏതാ അതാണ് ആൻസർ അഞ്ച് യൂണിറ്റ് ആയിരിക്കും ഡിസ്റ്റൻസ് ഉണ്ടാവുക ഇനി 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 ഇങ്ങനെ നോക്കെ ഇതും കൂടെ നോക്കണേ ഇനി അവരുടെ പോയിന്റ് സീറോ കോമ മൈനസ് സിക്സ് ആണെന്ന് വിചാരിക്കുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തവണ ഡിസ്റ്റൻസ് പറയുന്ന സമയത്ത് പൂജ അല്ലാത്തതാണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് മൈനസ് സിക്സ് ഡിസ്റ്റൻസ് എഴുതി വെക്കരുത് ഡിസ്റ്റൻസിൽ നമ്മൾ സൈൻ നെഗറ്റീവ് പറയാറില്ലല്ലോ ഡിസ്റ്റൻസ് ഓൾവേസ് പോസിറ്റീവ് ആയിട്ടല്ലേ പറയാ അകലം നമ്മൾ പ്ലസ്സിൽ മാത്രമല്ലേ പറയുള്ളൂ അപ്പോൾ മൈനസ് സിക്സ് ആണെങ്കിൽ നിങ്ങൾ അകലെ എഴുതുമ്പോൾ സിക്സ് യൂണിറ്റ് നാട്ടോ എഴുതേണ്ടത് ഓക്കെ അതും കൂടെ മറന്നു പോയത് അതും കൂടെ ഒന്ന് ചേർത്ത് മനസ്സിലാക്കുക കോർഡിനേറ്റ് കണ്ടിട്ട് നെഗറ്റീവും കൂടെ ചേർത്ത് അകലം ഡിസ്റ്റൻസ് എഴുതി വെക്കരുത് അപ്പോൾ ഓക്കെ ഇതാണ് അടുത്തത് നെക്സ്റ്റ് നമ്മുടെ അടുത്ത ഇതാണ് ലാസ്റ്റ് ആണ് നോക്കണേ നോക്കണേ എല്ലാം കംപ്ലീറ്റ് നമുക്ക് നോക്കാം ഈ ചിത്രത്തിൽ ാണ് ചതുരമാണ്യും ബി സംഖ്യയും നമ്മളോട് ചോദിക്കുന്നു എയുടെ കോർഡിനേറ്റും ബിടെ കോർഡിനേറ്റും നമ്മൾ കണ്ടുപിടിക്കണം തന്നത് കോർഡിനേറ്റ് പിക്ചർ ഇതാണ് പിക്ചർ സിമ്പിൾ നിസ്സാരം നമുക്ക് ചെയ്ത് നോക്കാം കോർഡിനേറ്റ് ആണ് നമ്മൾ പഠിച്ച നമ്മുടെ തിയറി അനുസരിച്ച് പി സെവൻ കോമ ഫൈവ് ആണെങ്കിൽ ഇവിടെ നിന്നൊരു പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഇങ്ങനെ വരച്ചിട്ട് ആ പെർപെൻഡിക്കുലർ ഈ എക്സിനെ തൊടുന്ന സ്ഥലത്തുള്ള നമ്പർ ആണ് നമ്പറാണ് നമ്മളിവിടെ പിയിൽ എക്സ് ആക്കി എഴുതി വെക്കുക നമ്മൾ ഈ എക്സ് സെവൻ എന്ന് വരാൻ കാരണം എന്താ ഇവിടെ ഉള്ള നമ്പർ സെവൻ ആയതുകൊണ്ടാണ് അപ്പം ഒരു കാര്യം മനസ്സിലായി ഇവിടെ ഉള്ള നമ്പർ ഇവിടെ വരുന്ന പോകുന്ന നമ്പർ സെവൻ ആണ് അത് സെവൻ ആണെങ്കിൽ അവിടുത്തെ കോർഡിനേറ്റ് സെവൻ കോമ സീറോ ആണ് അപ്പൊ ആ പോയിന്റിന്റെ കോർഡിനേറ്റ് സെവൻ കോമാ സീറോ ആണ് എയുടെ കോർഡിനേറ്റ് കിട്ടി സെവൻ കോമാ സീറോ ഇനി ഇതായി ഇവിടെ ബിടെ കോർഡിനേറ്റ് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇവിടെ പി തന്നെ നോക്കടാ ഈ പിയിൽ കൂടുള്ള ആളെ നോക്ക് ഫൈവ് അല്ലേ കൂടുള്ളത് വൈ കോർഡിനേറ്റ് ഫൈവ് അല്ലേ അപ്പൊ നമുക്കറിയാം ഇവിടുന്ന് ഒരു പെർപെൻറ്റിക്കുലർ ഇങ്ങനെ പോയി 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 ആ വൈനെ ടച്ച് ചെയ്യുന്ന സ്ഥലത്തുള്ള നമ്പർ ഫൈവ് ആയതുകൊണ്ടാണ് ഇവിടെ ഫൈവ് എന്ന് പറഞ്ഞ വൈ കോർഡിനേറ്റ് വന്നത് അപ്പൊ ഈ നമ്പർ ഫൈവ് ആണെങ്കിൽ നമുക്ക് നമുക്കത് ഒരു തീരുമാനമായി ഇവിടുത്തെ വൈ കോർഡിനേറ്റ് ഫൈവ് ആണ് എക്സ് തപ്പണ്ട ആവശ്യമില്ല വൈ ആക്സസിന്റെ മുകളിൽ എക്സ് ഓൾവേസ് സീറോ അപ്പൊ ഫൈവും ഇത് സെവൻ സീറോയും ചോദിച്ചത് അത്രേ ഉള്ളൂ എങ്കിലും നമ്മുടെ വക നമുക്ക് ആ ഒറിജിനും കൂടെ എഴുതി നോക്കാം ആധാര ബിന്ദുവിൻ്റെ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കുകയാണ് സീറോ കോമാ സീറോ ക്വസ്റ്റിനോ ചോദിച്ചിട്ടില്ല കേട്ടോ സെവൻ സീറോയും സീറോ ഫൈവും ആയിരുന്നു നമ്മുടെ ആൻസർ എന്നാലും നമ്മൾ ഒറിജിനും കൂടെ ചേർത്ത് പറയുന്നത് നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റിനാണ് ഒറിജിന്റെ കോർഡിനേറ്റ്സ് അത്രയല്ലേ ഉള്ളൂ നമ്മൾ കംപ്ലീറ്റ് മക്കളെ പത്ത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ രണ്ട് മാർക്കിൻ്റെത് ഈ ചാപ്റ്ററിൽ ആറാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇപ്പം ഡീൽ ചെയ്തത് നിങ്ങൾ ഇത് മൊത്തം ചെയ്തു പഠിച്ചോ ഈ ടൈപ്പ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് വന്നാൽ ഒരു കാരണവശാലും നമ്മുടെ കയ്യിൽ നിന്ന് മാർക്ക് പോകരുത് അറിയാലോ ഒരുപാട് ക്വസ്റ്റ്യൻ വരില്ലല്ലോ പതിനൊന്ന് ചാപ്റ്ററിൽ നിന്ന് രണ്ട് മാർക്കിൻ്റെ കുറച്ച് അല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ നമ്മളോട് ഏതെങ്കിലും ഒരു മൂന്നെണ്ണോ ഒന്നാലോ അല്ലേ ആദ്യം എഴുതാൻ പറയുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് വരുന്നല്ല ഇത് ഈ ടൈപ്പ് വരികയാണെങ്കിൽ ഈ ചാപ്റ്ററിന് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ ടൈപ്പുകളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ നിങ്ങൾ വേറെ ക്വസ്റ്റ്യൻ തപ്പി നിങ്ങൾ ടെൻഷൻ അടിക്കുകയേ വേണ്ട ഇതങ്ങ് അങ്ങ് ചെയ്തു പഠിച്ചു ബാക്കി ചാപ്റ്റർ വരിക്ക് 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 വരും എല്ലാം ചെയ്ത് പഠിക്കുക അപ്പൊ ലൈവിൽ കാണണം ലൈവിൽ കാണുമ്പോൾ വലിയ ചോദ്യങ്ങൾ മാത്രം ഇനി ചെറിയ കളികളൊക്കെ ഇല്ല വലിയ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് ലൈവിൽ കാണാം വൈകിട്ട് മണിക്ക് ബൈ